രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 118-ാമത്തെ സങ്കീർത്തനം 22 മുതൽ 23 വരെയുള്ള വാക്യവും, അതുപോലെ തന്നെ വേറൊരാൾക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും. സങ്കീർത്തനം 118:22 മുതൽ 23 വരെയും ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. വേറൊരാൾക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മതി, താങ്ക് യു. ഇന്ന് ഈ പകലിൽ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ നമ്മോട് ഹൃദ്യമായി ഇടപെടുവാൻ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. നമുക്ക് നല്ല പരിശുദ്ധാത്മാവ് ദൈവവചന സത്യങ്ങളെ തെളിയിച്ചു തരട്ടെ. അങ്ങനെ തെളിയിച്ചു തരണമെങ്കിൽ നാം വളരെ പ്രാർത്ഥനാപൂർവം ഒരു ശിശുതുല്യ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ദൈവം എന്നോട് അരുളി ചെയ്യണമേ, ഞാൻ കേൾക്കാം എന്നുള്ള ഒരു നല്ല താല്പര്യം നമുക്കേവർക്കും ഉണ്ടായിത്തീരട്ടെ. ഞാൻ ആരംഭത്തിൽ ചോദിക്കുന്നു, നമ്മെ ഒരു വ്യക്തി തള്ളിക്കളയുമ്പോൾ, നമ്മെ അവോയ്ഡ് ചെയ്യുമ്പോൾ, നമ്മെ തിരസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവർ നമ്മെ അവോയ്ഡ് ചെയ്യുമ്പോൾ നാം വ്യത്യസ്തമായ നിലവാരങ്ങളിലാണ് നാം അതിനെ പ്രതികരിക്കുന്നത്. ചിലർ വളരെയധികം നിരാശപ്പെട്ട് മുന്നോട്ട് പോകുന്നതായി കാണുവാൻ കഴിയുന്നു. ചിലരൊക്കെ എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന കാരണത്താൽ എനിക്കിനി ഒരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതായും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ചിലർ തങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഏറ്റെടുത്തുകൊണ്ട് ഇവരെന്നെ തള്ളിക്കളഞ്ഞുവെങ്കിൽ, ഇവരെന്നെ പേർ പറഞ്ഞ് എന്നെ പ്രകീർത്തിക്കുന്ന ഒരനുഭവത്തിലേക്ക് എത്തുവാൻ വേണ്ടി ഞാൻ കഠിനമായ പരിശ്രമം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം അധ്വാനവും പ്രാർത്ഥനയും ചെയ്യുന്ന സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇന്ന് പകലിൽ ഞാൻ ചോദിക്കുന്നു, മറ്റുള്ളവർ നമ്മെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിൽ നാം ഈ പ്രതികരണത്തിൽ ഏതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മളെ മറ്റുള്ളവർ അവോയ്ഡ് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നിരാശപ്പെടുകയാണോ ചെയ്യാറുള്ളത്? അതോ ഇനി എനിക്കൊരു ജീവിതം വേണ്ട എന്നുള്ള ഒരു തീരുമാനമാണോ? അല്ല, തിരസ്കരിക്കുന്നവരുടെ നടുവിൽ അല്ലെങ്കിൽ അവഗണിക്കുന്നവരുടെ നടുവിൽ എന്നെ പരിഗണിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുവാൻ വേണ്ടി ഞാൻ സമയം കണ്ടെത്തി എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തി പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും മുന്നേറും എന്നുള്ള ഒരു ചിന്തയാണോ നമുക്കുള്ളത്? എനിക്കറിയാം, നമ്മുടെ ഇടയിൽ പല വ്യക്തികൾ ഇങ്ങനെ ഹൃദയത്തിനകത്ത്, ജീവിതത്തിൽ, കുടുംബത്തിനകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്തു. എന്തിനേറെ എൻ്റെ ഭർത്താവ് എന്നെ അവോയ്ഡ് ചെയ്യുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നു, എൻ്റെ ഹോസ്പിറ്റലിലുള്ളവർ, എൻ്റെ വാർഡിലുള്ളവർ എന്നെ അവോയ്ഡ് ചെയ്യുന്നു, എൻ്റെ കമ്പനിയിലുള്ളവർ എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും എന്നെ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു തിരസ്കരണത്തിൻ്റെ, എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന ഒരു ചിന്താഭാരത്തോടുകൂടി ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരോട് ദൈവാത്മാവിന് ചിലത് സംസാരിക്കാനുണ്ട്. തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവം അതിനെ മൂലക്കല്ലാക്കി തീർത്തു. ആമേൻ. ഇത് ദൈവത്താൽ സംഭവിച്ചത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഇതൊരാശ്ചര്യമായി മാറാൻ പോകുന്നു. ഞാൻ ആരംഭത്തിങ്കിൽ തന്നെ പറയാം, മറ്റുള്ളവരാൽ തള്ളപ്പെട്ട്
തിരസ്കരിക്കപ്പെട്ടവരായി വേദനയോടെ ദൈവസന്നിധിയിലിരിക്കുന്ന വ്യക്തിയെ കർത്താവ് പറയുന്നു, നിന്നെ ഒരു മാന്യപാത്രമായി എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി പ്രഭയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ. സ്തോത്രം. ഇന്ന് നീ തള്ളപ്പെട്ട ഒരു അനുഭവമായിരിക്കാം, പക്ഷെ കർത്താവ് പറയുന്നു, നീ തള്ളപ്പെട്ട വ്യക്തിയാണെങ്കിലും ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം നയിക്കും. അങ്ങനെ എത്തണമെങ്കിൽ നമുക്ക് ആരെ കൂടെയേ പറ്റുകയുള്ളൂ. നമ്മൾ വായിക്കുന്നു, ആമേൻ, ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു, ദൈവത്താൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നാം വായിച്ച, ആമേൻ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിലെ പ്രതിവാദി വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചുള്ള പരാമർശം ആണ് എന്ന് ചോദിച്ചാൽ ഇബ്താഹ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ആമീൻ. ഇബ്താഹിനോട് സ്വന്തം അർത്ഥ സഹോദരന്മാർ വന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നതെന്ന് അറിയാമോ, ഇനി നിനക്ക് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നിൽക്കുവാൻ അനുവദിക്കുകയില്ല, നിനക്കൊരിക്കലും പിതാവിൻ്റെ സമ്പത്തിൻ്റെ ഓഹരി നിനക്ക് ലഭിക്കുകയില്ല, നീ വേഗത്തിൽ വീട് വിട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടണേ, തൻ്റെ അർത്ഥ സഹോദരന്മാർ, ഇബ്താഹിൻ്റെ അർത്ഥ സഹോദരന്മാർ ഇങ്ങനെ പറഞ്ഞാണ് ഒറ്റപ്പെടുത്തിയത്, ആമീൻ, നീ ഒരു പരാക്രമശാലി എങ്കിലും നീ ഒരു വേശ്യാപുത്രൻ എന്ന് പറഞ്ഞ് അവനെ ആ കുടുംബത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നു. ആ സഹോദരന്മാർ പിന്നീട് വന്നിട്ട് പറയുകയാണ്, നീ ഇപ്പോൾ ഞങ്ങൾക്ക് ആരായിരിക്കുക, തലവനായിരിക്കുക. ഇവിടെ നിന്നൊരു സന്ദേശം പറയാം, നമ്മളെ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ നമ്മെ തലവനാക്കി നിർത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് പകലിൽ ആത്മാർത്ഥമായി ആ ദൈവദൂതനെ സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർ മാത്രം ആ കരങ്ങൾ ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിപ്പാനിടയാകട്ടെ. ആമീൻ. മറ്റുള്ളവർ നമ്മെ തള്ളിക്കളയുമ്പോൾ അവിടെ നടുവിൽ നമ്മെ തലവനാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇബ്താഹിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ അനവധി യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഗോഡ് ക്യാൻ യൂസ് അസ് റിഗാർഡ്ലെസ് ഓഫ് അവർ ബാക്ക്ഗ്രൗണ്ട്. ഗോഡ് ക്യാൻ യൂസ് അസ് റിഗാർഡ്ലെസ് ഓഫ് അവർ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ പശ്ചാത്തലം നോക്കാതെ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ, ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും. നാം ഇവിടെ വായിക്കുന്നത് എന്താണെന്നറിയാമോ, ഇബ്താഹിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, യെസ്, അവൻ ഒരു പരാക്രമശാലിയാണ്, പക്ഷേ അവൻ ആരായിരിക്കുന്നു, അവൻ ഒരു വേശ്യാപുത്രനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ കാണുന്നവരെല്ലാവരും, ആ നിന്നൊന്നും വലിയ ഹിസ്റ്ററി ഒന്നും പറയണ്ട, നിന്റെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. ഇന്ന് നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമെന്ന് അറിയാം, ഓ ആ കുടുംബത്തെക്കുറിച്ചോ എനിക്ക് നന്നായിട്ട് അറിയാമെന്നേ, ആ വ്യക്തിയുടെ ഫുൾ ഹിസ്റ്ററി എടുത്തിട്ട് ഇനി ഒന്നും പറയേണ്ട, ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ദൈവസ്നേഹത്തിൽ ഞാനൊരു കാര്യം പറയാം, നാം ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. തമ്പുരാൻ ഒരു നിമിഷം മതി അവരെ ഏറ്റവും വലിയ നേതാവാക്കി മാറ്റുവാൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ മണക്കാലെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഒരു 10-50 സ്റ്റുഡൻസ് ഒക്കെ കാണും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലരെ കുറിച്ചൊക്കെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞത്, ഈ വ്യക്തി സോഷ്യൽ വർക്കിന് മാത്രമേ കൊള്ളുകയുള്ളൂ, ഈ വ്യക്തി ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രിക്ക് വേണ്ടിയേ കൊള്ളുകയുള്ളൂ, ഈ വ്യക്തി ഒരിക്കലും പാസ്റ്റർ മിനിസ്ട്രിക്ക് വേണ്ടി കൊള്ളുകയില്ല. കാരണം ഒരു ഒബ്സർവ് ചെയ്തിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട്, ഐ മീൻ, ഇതിന് ആ വ്യക്തി ഒരിക്കലും ഒരു യോഗ്യതയുള്ള വ്യക്തിയല്ല എന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ 10-ഉം 15-ഉം വർഷം കഴിഞ്ഞപ്പോൾ സോഷ്യൽ വർക്ക് ചെയ്യുവാൻ മാത്രമേ ഈ വ്യക്തിക്ക് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ വ്യക്തി
അനേക കൺവെൻഷൻ സ്റ്റേജുകളിൽ കയറി ഇറങ്ങി ശക്തമായ ദൈവവചനം പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ അന്ന് ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ആ ഒരു അനുഭവത്തെ ഓർത്ത് പശ്ചാത്തപിക്കാറുണ്ട്. ഞാൻ ഇന്ന് പകലിൽ പറയാൻ കാരണം ചോദിച്ചാൽ നാം ഒരു വ്യക്തിയുടെ നിലവാരത്തെ കണ്ടുകൊണ്ട് ആ വ്യക്തിയുടെ വർത്തമാനകാല അനുഭവത്തെയോ ഭൂതകാലത്തെയോ കണ്ടുകൊണ്ട് നാം ഒരിക്കലും ഒരു വിധിയും പ്രഖ്യാപിക്കുവാനിടയാകല്ല. ആമേൻ. ഇഫ്താഹിന്റെ അർത്ഥ സഹോദരന്മാർ ഇപ്രകാരം പറയുവാനിടയായി, ഇവന്റെ പശ്ചാത്തലം ഞങ്ങൾക്കറിയാം. ആമേൻ. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾക്കറിയാം. ആമേൻ. ഇവന്റെ കുടുംബ പശ്ചാത്തലം അറിയാം. ഇവനൊരു വേശ്യാപുത്രൻ എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ആമേൻ, സ്തോത്രം, തള്ളിക്കളഞ്ഞവനെ തലവനാക്കി മാറ്റുവാൻ കഴിയുന്ന ദ റിജക്റ്റഡ് പേഴ്സൺ ക്യാൻ ടേൺഡ് ഇൻടു എ ആമേൻ ദ റൂളർ. ഹല്ലേലൂയ. ആമേൻ. തള്ളപ്പെട്ട വ്യക്തിയെ തലവനാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ. ദൈവത്തിലെ ഇന്ന് നിന്റെ ജീവിതവും ഇതുപോലെയല്ലേ? നീ നിന്റെ കുടുംബത്തിൽ അവോയ്ഡ് ആക്കപ്പെട്ട ഒരു വ്യക്തി, നീ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ നീ ഒന്ന് മിണ്ടാതിരിക്ക. ആമേൻ. നിന്റെ വാക്ക് കേൾക്കുവാൻ പോലും താല്പര്യമില്ലാത്ത നിന്റെ കുടുംബത്തിലെ കുടുംബനാഥൻ, ആമേൻ, നിന്റെ കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കി പലതും അവോയ്ഡ് ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ തമ്പുരാന് കഴിയും. ഹാമേൻ. നിന്റെ വീട്ടിലുള്ളവരല്ല നിനക്ക് വില കൽപ്പിച്ചിരിക്കുന്നത്. നിനക്ക് വില കൽപ്പിച്ചിരിക്കുന്നത് പ്രാണം നൽകി വീണ്ടെടുത്ത നമ്മുടെ കർത്താവാ. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. 500 റിയാൽ എടുത്ത് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞിട്ട് ആമീൻ സ്തോത്രം, ഞാൻ പറയാ ഇതെന്തിന് കൊള്ളാം, ഇതിൻ്റെ വില എന്തിന് എന്ന് പറയുന്നു. ശ്രദ്ധിച്ചേ. അടുത്തത് 500 റിയാല് അങ്ങനെ ചെയ്യാൻ പാടില്ല, നിയമരഹിതമാണ്. ഐ മീൻ അത് ചുരുട്ടിയിട്ട് ഞാൻ കാലിൻ്റെ കീഴിൽ ചവിട്ടി അതിൻ്റെ എല്ലാം രൂപമെല്ലാം മാറ്റിയാലും ശ്രദ്ധിച്ചേ, ആ 500 റിയാല് തന്നെ ഉണ്ട്, അതിൻ്റെ വിലയുണ്ട്. ഐ മീൻ ഹല്ലേലൂയ. ഞാൻ ചുരുട്ടി വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞാലും ഞാനത് ചുരുട്ടി കാലിൻ്റെ കീഴിൽ അത് അതിൻ്റെ ആമീൻ സ്വരം ചവിട്ടിക്കളഞ്ഞാലും അതിൻ്റെ വില ഒരിക്കലും ഇടിയുന്നില്ല. കാരണം എന്തറിയാമോ? 1 റിയാലിന് കൊടുത്തിരിക്കുന്ന മൂല്യം ഞാൻ കൊടുത്തതല്ല, മറിച്ച് വലിച്ചെറിയുന്നവൻ കൊടുത്തതല്ല, ചവിട്ടിക്കളയുന്നവൻ കൊടുത്ത വിലയല്ല, ആമീൻ, ഖത്തർ ഗവൺമെൻറ് കൊടുത്ത മൂല്യമാണ്. അത് ഒരു പക്ഷേ ചുരുട്ടി വലിച്ചെറിയാം. ആമീൻ. ചിലർക്കതിനെ ഹല്ലേലൂയ ചവിട്ടിക്കളയാം. എന്നാൽ അതിന് മൂല്യം കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കുന്ന പോലെ ദൈവത്തിലെ നീ മറ്റുള്ള മധ്യത്തിൽ അവോയ്ഡ് ചെയ്യപ്പെട്ട വ്യക്തിയായിരിക്കാം. പക്ഷേ ആമേ, നിനക്ക് കൊടുത്തിരിക്കുന്ന മൂല്യം ഈ ലോകത്തിൽ ഒറ്റ വ്യക്തികളല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവമാ. ആമേൻ. മൂല്യം കൽപ്പിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം മൂല്യം കൽപ്പിച്ചിരിക്കുമ്പോൾ നിന്നെ മനുഷ്യർ അവോയ്ഡ് ചെയ്താലും ആമേൻ, നിന്നെ ഉന്നതത്തിൽ വഴി നടത്തുവാൻ പര്യാപ്തമായ ഒരു ദൈവമുണ്ട്. സ്തോത്രം. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട് മറ്റുള്ള മുമ്പിൽ ഈ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയുവാൻ പോലും കഴിവില്ലാത്ത വ്യക്തി എന്ന് അവഗണിച്ച വ്യക്തിയാ ഇന്ന് പകലും ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴും ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. 2 വാക്ക് എഴുന്നേറ്റ് നിന്ന് പറയുവാൻ ആമേൻ കപ്പാസിറ്റി ഇല്ല എന്ന് ആമേൻ വിധിയെഴുത്തുകളെ സ്വർഗത്തിലെ ദൈവം മാറ്റിമറിച്ചു. ഹല്ലേലൂയ. ആമേൻ. എനിക്കത് പറയുവാൻ കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പറയുവാൻ കഴിയും. ആമേ. സ്വതം ഒരു സമയത്ത് ആമേ കുടുംബത്തിലുള്ളവർ, ആമേ കൂട്ടുകാരികൾ, സമൂഹത്തിലുള്ളവർ ി തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവ് നമ്മുടെ ജീവിത അനുഭവത്തെ രൂപാന്തരപ്പെടുത്തുവാനിടയായി. പ്രിയ സഹോദരി, ഹാമേ, യു മേ ബി റിജക്റ്റഡ് വൺ, you may be avoided one, hallelujah, but God says God is going to change your position. Amen. ninde pachchathalathe kaalilum ubiriyai ninde pachchathaapathil pavarthikkunna oru daivam undu. Hallelujah. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അർത്ഥ സഹോദരന്മാർ, ഹാ ബ്രദേഴ്സ് ഈ അർത്ഥ സഹോദരന്മാർ ഇഫ്താഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ആണ്ട് ഞങ്ങളുടെ അപ്പം മരിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെയും വസ്തുവിൻ്റെയും ഒക്കെ ഓഹരി ആമേൻ മക്കൾക്ക് കൊടുക്കണം, നീ ഞങ്ങളുടെ
ഐ മീൻ നീ ഞങ്ങളുടെ സഹോദരൻ അല്ല എന്ന് പറഞ്ഞ് പുറത്താക്കി. ശ്രദ്ധിച്ചൊരു കാര്യം, ഐ മീൻ ഈ വ്യക്തി ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി ഞാൻ ആ അപ്പൻ്റെ മകൻ എന്നുള്ള ഹലില് തെളിവിന് വേണ്ടി ഒന്നും കാത്തിരുന്നില്ല. അടുത്തതാണ് എന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്നെ മനസ്സിലാക്കിയത്, കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ആമേൻ. ഒന്നും പ്രതിവാദം പറയുവാൻ താല്പര്യപ്പെടാതെ താൻ ഒരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്തിൻ്റെ പേരാണ് എന്തെന്ന് പറഞ്ഞത്? തോബ് എന്ന സ്ഥലം. നിങ്ങൾ ശ്രദ്ധിച്ച് 11-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഇഫ്താഹ് തൻ്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് ചെന്ന് പാർത്തു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ നിന്നൊരു സന്ദേശം ഞാൻ ആത്മാർത്ഥതയോടുകൂടി പറയാം. നിൻ്റെ സഹോദരങ്ങൾ നിന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ, നിൻ്റെ കുടുംബത്തിലുള്ള നിൻ്റെ സ്വന്തം ഭർത്താവ് പോലും, നിൻ്റെ കുഞ്ഞുങ്ങൾ പോലും നിന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, പ്രതിവാദം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നതിനേക്കാളും ഉപരിയായി നീ തോബിലേക്ക് പോകുവാൻ തയ്യാറാണ് എങ്കിൽ, ആമേൻ, നീ തോബിലേക്ക് പോകുവാൻ. ഇവിടെ തോബെന്ന് പറയുന്നത് മറ്റൊന്ന് അല്ല, ആമേൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ പോകുവാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, നിന്നിലുള്ള കഴിവിനെ ആമേൻ കാലത്തിന് മുമ്പിൽ, ആമേൻ, ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വെളിപ്പെടുത്തി കാണിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം. നമ്മൾ അധികം പ്രൂഫ് ഒന്നും കാണിച്ച് തെളിയിച്ച് കാണിക്കുവാൻ ബന്ധപ്പെടുന്നതിനേക്കാളിലും എൻ്റെ കഴിവിനെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തിന് മുമ്പിൽ ഞാൻ ആരായിത്തീരുമെന്ന് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന് സന്നിധി സമർപ്പിക്കുവാനിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു തോബിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. സഹോദരന്മാരോട് വെല്ലുവിളി ഒന്നും മുഴക്കാതെ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, പ്രൂഫിന് വേണ്ടി ഒന്നും പോകാതെ, ആമേൻ, തോബിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടാകട്ടെ. ആമേൻ, സ്തോത്രം. വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന, വേറിട്ടിരുന്ന് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന ദിവസങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ആ സഹോദരന്മാരുടെ മധ്യത്തിൽ തന്നെ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. സഹോദരങ്ങളാൽ തള്ളപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദര, ആമേൻ, സഹോദരങ്ങളാൽ തള്ളപ്പെട്ടിരിക്കുന്ന പ്രിയ സഹോദരി, ആമേൻ, ഇന്ന് നിന്റെ സഹോദരങ്ങൾ നിന്നെ തള്ളിക്കളയുമ്പോൾ, ആമേൻ, തള്ളിക്കളഞ്ഞ ആമേൻ കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ഒരു ദൈവ പ്രവർത്തി. ഹല്ലേലൂയ, പ്രൈസ് ബി ദ ലോർഡ്. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ആമേൻ, തോബിലിരിക്കുന്ന സമയം, ആ തോബിന്റെ പ്രത്യേകത, ഒന്ന്, നമ്മുടെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുന്ന സ്ഥലം. തോബ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ സമ്പൂർണ്ണമായി മാറ്റിമറിക്കുന്ന സമയം. ഐ മീൻ, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഹീ സ്പെൻഡ് 40 years ഓവർ ദേർ. ഐ മീൻ 40 വർഷം താൻ അവിടെ ചെലവഴിക്കുക. ചരിത്രത്തിൽ തെളിവുകളൊന്നുമില്ല, 40 വർഷം അവിടെ ചെലവഴിക്കുവാനിടയായി. ഇനി ശ്രദ്ധിച്ചേ, ഐ മീൻ തള്ളിക്കളഞ്ഞ സ്ഥാനത്തു നിന്ന് തലവനാക്കുവാൻ വേണ്ടി താൻ തെരഞ്ഞെടുത്ത് എത്ര വർഷം അറിയാം? 40 വർഷം. 40 വർഷം. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, ആമേൻ, മറ്റുള്ളവർ നമ്മെ തള്ളിക്കളയുമ്പോൾ നിരാശപ്പെട്ട് ആമേൻ ജീവിതം അവസാനിപ്പിക്കുവാനല്ല, ആമേൻ, ഇഫ്താഹിന്റെ ജീവിതത്തിലെ 40 വർഷത്തെ പോലെ മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ, മാറിന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ കഴിയുമെങ്കിൽ, നിന്റെ ശക്തി എത്രമാത്രമുണ്ട് എന്ന്, നീ ആരാണ് എന്ന് ആമേൻ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ചിന്തിപ്പിച്ച ഒരു കാര്യം, ഹല്ലേലൂയ, ഈ അർത്ഥ സഹോദരന്മാര് ഒരു സമയത്ത് വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, എന്താ പറഞ്ഞറിയാമോ, നീ ഇപ്പോൾ ഞങ്ങൾക്ക് എന്തായിരിക്കാ, നീ ഇപ്പോൾ ഞങ്ങൾക്ക് തലവനായിരിക്ക. ആമേൻ. ഒരിക്കൽ അതേ വാഗൊണ്ട് നീ ഇവിടുന്ന് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് നീ ഇപ്പോൾ ഞങ്ങൾക്ക് തലവനായിരിക്കാം. ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയാം, ഇന്ന് പകലിൽ നമ്മുടെ ഇടയിൽ, നമ്മുടെ സഹോദരങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ മധ്യത്തിലും, നമ്മുടെ കുടുംബത്തിലെ മധ്യത്തിൽ പലരാലും തിരസ്കരിക്കപ്പെട്ട ഒരു പാത്രം, ഹല്ലേലൂയ, തള്ളപ്പെട്ട ഒരു പാത്രം, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മാന്യപാത്രമാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ, ഞാൻ നിന്നെ മാന്യപാത്രമാക്കി മാറ്റുവാൻ ആമേൻ പോകിയ പക്ഷേ, ആമേൻ, 40 വർഷം തോബിൻ്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ.
പശ്ചാത്തലം ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. സ്തോത്രം. നിങ്ങൾ നോക്കിയേ, ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടുകൊണ്ട്, ഇന്നലത്തെ അവസ്ഥ കണ്ടുകൊണ്ട് നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യല്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്, നെവർ എവർ, ഐ മീൻ ഒരിക്കൽ പോലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്. ശ്രദ്ധിച്ചേ, നമ്മൾ ഈ മത്തായി സുവിശേഷം ഒന്നാമധ്യായമൊക്കെ വംശാവലി നമ്മൾ മിക്കവാറും വായിക്കാറില്ല, കാരണം അതിനകത്ത് എന്താ അർത്ഥം ഇരിക്കുന്നു, അതിനകത്ത് എന്തെങ്കിലും ആത്മീയ സത്യം ഇരിക്കുന്നു, കാരണം മൊത്തം ജീനിയോളജി അല്ലേ. ഐ മീൻ വായിച്ചാൽ പോലും ശരിക്കും അങ്ങോട്ട് ആ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ വായിച്ചങ്ങനെ വിടാറേ, ഐ മീൻ വിടാറില്ല. ഐ മീൻ അതിനകത്ത് നാല് വ്യക്തികളുടെ പേരുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, ആരൊക്കെയാവും. ഒന്നൊരു താമാർ, രണ്ടൊരു രൂത്ത്, മൂന്നാമതൊരു റാഹാബ്, നാലാമതൊരു ബത്ത്ശേബ. എന്താ ഈ നാല് സ്ത്രീകളുടെ പേരുകൾ ആ വംശാവലി പട്ടികയിൽ വരാൻ കാരണം? താമാറിനെ കുറിച്ച് നമുക്കറിയാം, രൂത്തിനെ കുറിച്ച് നമുക്കറിയാം, ഐ മീൻ റാഹാബിനെ കുറിച്ച് നമുക്കറിയാം, ബത്ത്ശേബയെ കുറിച്ച് അറിയാം. ഈ നാല് വ്യക്തികളെ നമ്മൾ ആ കാലയളവിൽ ജീവിക്കുന്നത്, അയ്യോ താമാറിനെയോ എനിക്കറിയാമെന്നേ, ആ എങ്ങനെയാ ജീവിച്ചത് റാഹാബ്, അയ്യോ എനിക്കറിയാം എങ്ങനെയാ ജീവിച്ചെന്ന് എനിക്കറിയാം, അയ്യോ രൂത്തോ ആ പശ്ചാത്തലം, ആമേ ബത്ത്ശേബയോ അയ്യോ എനിക്ക് നന്നായിട്ട് അറിയാം. തമ്പുരാൻ പറയുന്നു, ഇവരെ യേശു ക്രിസ്തുവിന്റെ വംശാവലി പട്ടികയിൽ ഇവരുടെ പേര് വർത്തി, ഇവരെ ആളുമാറ്റി, ആമേ ഇവര് സമൂഹത്തിൽ ഉന്നതനായി തീരും എന്ന് തെളിയിച്ച സത്യം. ഹല്ലേലൂയ. നാം ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഇന്ന് പകലിൽ ആ ഒരു ഒരു കാര്യത്തിനൊരു മാറ്റം സംഭവിക്കട്ടെ. അല്ലെ ഐ മീൻ പേരൻസേ, നമ്മുടെ കുഞ്ഞുങ്ങള് യോ എത്ര പഠിപ്പിച്ചാലും അവൻ്റെ തലയിൽ ഇരിക്കത്തില്ല പാസ്റ്ററേ. ട്യൂഷന് വിടുന്നു, ഐ മീൻ മാത്സിന് ട്യൂഷൻ വിടുന്നു, കെമിസ്ട്രിക്ക് ട്യൂഷൻ, എന്നിട്ടും ഇവൻ്റെ തലയ്ക്കകത്ത് കയറുന്നില്ലെന്ന്. ഐ മീൻ സ്തോത്രം, ഇവനൊരു പക്കം പദപ്രയോഗം ഞാൻ ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, ഇവനൊരു മരമണ്ടനാണല്ലോ എന്ന് ഞാൻ പറയാം. മാതാവേ പിതാവേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി മരമണ്ടൻ എന്ന് പറയല്ല, ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, മരമണ്ടനെ മാണിക്യമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. മരമണ്ടിനെ മരമണ്ടനെ മാണിക്യമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ആരും അത് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞതാണ് സ്തോത്രം, ഒരു പള്ളിയിലെ അച്ഛൻ്റെ ഒരു പ്രസ്താവനയാണ് മരമണ്ടനെ മാണിക്യമാക്കി മാറ്റുന്ന. ചിലർക്ക് ഭാഷ ഇതുകൂടെ കൂട്ടി ആദ്യത്തേതാണ് തോന്നുന്നല്ലോ എന്നൊരു തോന്നൽ എങ്കിലും ഞാൻ പറയാം സ്തോത്രം. ചുരുക്കമായിട്ട് പറയാം, ഒരിക്കലേ ഒരധ്യാപകൻ ആ ഐ മീൻ ക്ലാസ്സിലുള്ള ഐ മീൻ പഠിത്തത്തിൽ ഏറ്റവും പുറമോട്ട് നിന്ന് ആ കുഞ്ഞിനെ വിളിച്ചിട്ട് സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കഴുതിയെ കണ്ടിട്ടുണ്ടോ? അച്ഛൻ്റെ പ്രസ്താവനയാണ് കേട്ടോ, ഞാൻ ആ സീരീസ് പറയാ. നിങ്ങൾ ആരെങ്കിലും കഴുതിയെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഐ മീൻ പിള്ളേർ പറഞ്ഞ് കണ്ടിട്ടില്ല. എന്നാ ഞാൻ കഴുതിയെ കാണിക്കാം. ആ കുഞ്ഞിനെ ഫ്രണ്ടിൽ വരുത്തിയിട്ട, ഐ മീൻ ഇന്നത്തെ കാലയളവിലല്ലോ ആയിരുന്നെങ്കിൽ അപ്പടെ വീഡിയോ എടുത്ത് ഐ മീൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റും ചെയ്ത് നാളെ ആ ടീച്ചറിന്റെ സ്തോത്രം പണി പോയി കിട്ടിയനെ. ഹല്ലേലൂയ സ്തോത്രം. അന്നൊന്നും ഇതില്ലായിരുന്നല്ലോ, ഇല്ലായിരുന്നതിനാൽ സ്തോത്രം. എന്താണെന്നറിയാമോ, മാണിക്യമാകാനായിട്ടുള്ള അവസരം ലഭിക്കത്തില്ലായിരുന്നു. അന്നേരം തന്നെ ലോകം വിധി എഴുതിയനെ, ലോകം വിധി എഴുതുന്നതിനേക്കാളിലും തമ്പുരാൻ വിധി എഴുതുന്നത് ഏറ്റവും വലുത്. ആമേ തലയുടെ നമ്മളൊക്കെ പറയാറ് അവൻ്റെ, ഓക്കെ അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ അങ്ങനെയുള്ളത് പറയേണ്ട കാര്യമല്ലല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണേ, ആമേൻ മരം, ആമേൻ സ്തോത്രം. കഴുതിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആമേൻ സ്തോത്രം, ഇവനെ ചൂണ്ടിക്കാണി, ഇവനാണ് കഴുത, കാരണം ഇവന് മാർക്ക് കിട്ടുന്ന വെറും സീറോയാ. കാലങ്ങൾ പലത് കഴിഞ്ഞു, ഈ വ്യക്തി സെമിനാരിയിൽ പോയി നന്നായിട്ട് പഠിച്ചു. ഈ വ്യക്തിയുടെ ജ്യേഷ്ഠൻ ഒരു പൊളിറ്റീഷ്യനായിരുന്നു, ഐ മീൻ വലിയൊരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നു. ആ പ്രോഗ്രാമിൽ അന്ന് അതിഥിയായിട്ട് കടന്നു വരേണ്ട വ്യക്തി ചില സാങ്കേതിക കാരണങ്ങളിൽ കടന്നു വരുവാൻ കഴിഞ്ഞില്ല. അനിയൻ ചെന്ന് ചേട്ടനോട് പറഞ്ഞു, വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ ഏറ്റു കാര്യം. ഐ മീൻ സ്തോത്രം. ഹല്ലേലൂയ. ചേട്ടൻ അനിയനോട് പറഞ്ഞു, നിനക്കെന്തറിയാമടാ, നിനക്ക് ദൈവശാസ്ത്രം അല്ലാതെ ഈ വിലകമായ കാര്യങ്ങളല്ലേ. ഒരു കാര്യം പറയാം, പാസ്റ്റർമാർ സെമിനാരി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് മേഖലയിലും കൈകാര്യം ചെയ്യാൻ. ഞാൻ ഇങ്ങനെ നോക്കിയായിരുന്നു എത്ര പേര് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഏത് മേഖല. ഐ മീൻ സ്തോത്രം, ഐ മീൻ കിച്ചണിന്റെ പരിപാടിയാണ്, അവിടെ പഠിപ്പിച്ച വിടത്തുള്ളൂ. അതുകൊണ്ട് ബൈ കോളേജിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ ഓർത്തോണം, അവിടെ ഇതെല്ലാം പരിപാടിയുണ്ട് അവിടെ എല്ലാം. ഐ മീൻ
കളയ്ക്കണമെങ്കിൽ കളയ്ക്കും. നമ്മളൊക്കെ അവർക്ക് ഫുൾ സ്ലീവ് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് കസേരയിലിരുന്ന് ആമേൻ. സഹോദരൻ മത്തായിയുടെ സുവിശേഷം വാക്യം പ്രതി വാക്യം പഠിക്കും. നോ നോ നോ, ഒരിക്കലും അങ്ങനെ വാക്യം പ്രതി വാക്യം പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്വപ്നം കണ്ട് ബൈബിൾ കോളേജ് പോയാൽ പഠിക്കത്തേ ഇല്ല. അതൊക്കെ വീട്ടിൽ നിന്ന് പഠിച്ചോളും. ഹല്ലേലൂയ്യ. ആമേൻ. മത്തായി എഴുതിയ പശ്ചാത്തലമൊക്കെ പഠിപ്പിക്കത്തേ ഉള്ളൂ. ആ മുന്നോട്ട് ഞാൻ പോകുന്നു. ഹല്ലേലൂയ്യ. എല്ലാ പണിയും അന്നേരം ഈ ഈ ഈ അനിയം പറഞ്ഞു, യെസ്, എനിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നേ. പുള്ളിക്കാരൻ ഒരു ഗംഭീര പ്രസംഗം നടത്തി, ആ സ്റ്റേജിനകത്തിരുന്ന പലരും വന്ന് കൈ കൊടുത്തു. എന്നിട്ട് അന്ന് കഴുതിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച അധ്യാപകനും കൂടെ ഉണ്ടായിരുന്നു. അന്നേരം ആ അധ്യാപകൻ ഈ ഈ അച്ഛൻ എന്ന അധ്യാപകന് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? മോനെ മനസ്സിലായില്ലല്ലോ. ഇന്ന വർഷം ഇന്ന സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ സാറ് പറഞ്ഞില്ലേ കഴുതിയെ കണ്ടിട്ടുണ്ടോ എന്ന്? യെസ്. അന്നേരം ആ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, മരമണ്ടനെ മാണിക്യമാക്കി മാറ്റുന്ന ഒരു ദൈവം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി, അയ്യോ അവൻ വിക്കനാണല്ലോ, അവൻ സംസാരിക്കുന്ന ഒന്നും ശരിയാവുന്നില്ല, വിക്കനാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. വിക്കനെയാണ് ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ദാവീദിനെ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവന്റെ പേരൻസ്, അവന്റെ സഹോദരങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷെ തമ്പുരാൻ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് അല്ല, അവനെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഫിഗർ ആക്കി മാറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ സ്നേഹം കൊണ്ട് പറയുകയാണ്, ഒറ്റ വ്യക്തികളെ പോലും എന്ത് ചെയ്യാൻ ഇടയാകല്ല. ആമേൻ. ഹല്ലേലൂയ. ഒറ്റ വ്യക്തികളെ പോലെ, ഒറ്റ വ്യക്തികളെ പോലും. നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല അനുഭവങ്ങളോ ഭൂതകാല അനുഭവങ്ങളോ ആ വ്യക്തിയുടെ ഹിസ്റ്ററി ഏതുമായിക്കോട്ടെ, കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഏത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ളതല്ല കാര്യം ഇരിക്കുന്നത്. നീ ആരുടെ സന്നിധിയിൽ ഇരുന്നാണ് രൂപാന്തരം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിക്ക് നിന്നെ മാറ്റിമറിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്നെ തോബിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. ഗലയാദിൽ നിന്ന് നീ തോബിലേക്ക് പോകും. ആ തോപ് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സ്ഥലമാണ്. പക്ഷേ ഇനി നീ തോപിൽ നിന്ന് മടങ്ങി ഗിലയാദിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ആമേൻ പൊസിഷൻ മാറും. ആമേൻ. നിന്റെ സ്ഥാനം മാറും, നിന്റെ പദവി മാറും. എന്നെ വല്ലാതെ ആകർഷിപ്പിച്ച ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത്, ഈ വ്യക്തി എന്ത് വിഷയമുണ്ടായാലും ദൈവത്തിന്റെ ിക്കുന്ന ഒരു അനുഭവമായിരുന്നു. നിങ്ങൾ നോക്കണേ, 11-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യവും അതിന്റെ 27-ാമത്തെ വാക്യവും ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേരേ. അങ്ങനെ ഇഫ്താ ഗിലയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി. ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി. അടുത്തത് ഇഫ്താഹ് മിസ്പയിൽ വെച്ച് ഈ നല്ലൊരു സ്വഭാവം എന്താറിയാവോ, ഇഫ്താഹ് ചെയ്യുന്ന കാര്യം മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ഇനി ഒരു വാക്യം കൂടെ, 27-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആകയാൽ ഞാൻ നിന്നോട് അന്യായം ചെയ്തിട്ടില്ല, എന്നോട് യുദ്ധം ചെയ്യുന്നതിനാൽ നീ എന്നോടാകുന്നു അന്യായം ചെയ്യുന്നത്. ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമോര്യരുടെയും മധ്യേ ന്യായം വിധിക്കട്ടെ. ന്യായാധിപനായ യഹോവ ഇന്ന് ഇസ്രായേൽ മക്കളുടെയും അമോര്യരുടെയും മധ്യത്തിൽ എന്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായി? നല്ല അനുകരണീയമായ ഒരു നല്ല സ്വഭാവ സവിശേഷത. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും തൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെല്ലാം നീതിയോടുകൂടി ന്യായപാലനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുവാനിടയായി. എൻ്റെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ആമീൻ, എൻ്റെ വാത്സല്യമുള്ള സഹോദരിമാരെ, നിങ്ങൾ ഏത് സ്ഥലത്താണോ തിരസ്കരിക്കപ്പെടുന്നത്, ഏത് സ്ഥലത്താണോ അവഗണിക്കപ്പെടുന്നത്, ഹല്ലേലൂയ, ആമീൻ, ഒറ്റ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഇഫ്താഹിനെ പോലെ സകലവും നീതിയോടുകൂടി ന്യായവിധി ചെയ്യുന്ന, നീതിയോടുകൂടി ന്യായപാലനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുക അത്രേ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ തെളിയിക്കാൻ പോണ്ടാന്ന്, നീ ആരാണ് തമ്പുരാൻ തെളിയിക്കും. ഇന്ന് പകൽ ഒരിക്കലൂടെ പറയുന്നു, നീ ആരാണെന്ന് തെളിയിക്കാനായിട്ട് ബന്ധപ്പെടേണ്ട. നീ ആരാണെന്ന് ആമേൻ സ്വര തെളിയിക്കുവാൻ പോകേണ്ട കാര്യമില്ല. നീ ആരാണെന്ന് കാലം തെളിയിക്കും. ആമേൻ. നീ ആരാണെന്ന്, നിന്നിലുള്ള ശക്തി എന്താണെന്ന് ആമേൻ തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ബി ദ ലോർഡ്. അനുകരണീയമായ ഒരു നല്ല സ്വഭാവം. ആമേൻ.
ഇനിയും അനുകരണീയമായ മറ്റൊരു നല്ല സ്വഭാവം എന്താ അറിയാമോ? ആമീൻ. നന്മയാൽ തിന്മയെ ജയിച്ച മനുഷ്യൻ. ആമീൻ. റോമാലേഖനത്തിൽ 12 അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ്യ. നന്മയാൽ തിന്മയെ ജയിച്ചവൻ. ആമീൻ. ഇത് നമുക്ക് ഈ ഇഫ്താഖിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താ അറിയാമോ? തോപിൽ താൻ പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിലയാദിൽ നിന്ന് ഈ അർത്ഥ സഹോദരന്മാരൊക്കെ കടന്നു വന്നിട്ട് പറഞ്ഞാണ്ട്, ഞങ്ങൾ ഇസ്രയേലി ജനങ്ങൾ ഇപ്പോൾ അമോന്യരോട് എന്ത് ചെയ്യാൻ പോകുക? അമോന്യർ ഇപ്പോൾ ഞങ്ങളെ വന്ന് ആമി യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തുവാനായിട്ട് പോകുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ആമീൻ ഇഫ്താഖേ, നീ വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, നീ വന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അന്നേരം ഇഫ്താഖ് ഒരിക്കലും പറഞ്ഞില്ല, ഇവന്മാർക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ പണി കിട്ടണം, ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കിട്ടണം. കഴിഞ്ഞ ദിവസമൊക്കെ ആമീൻ സംഘത്തിനും പ്രബോധിച്ചപ്പോൾ കർത്താദാസൻ പറഞ്ഞില്ല, നന്നായി എന്ന് പറയുമ്പോൾ രണ്ട് നിലയത്തിലും നന്നായി. ഒരു കാര്യം നല്ലത് ചെയ്താൽ വെരി ഗുഡ്, നന്നായിരുന്നു. ഒരു വ്യക്തി നമ്മുടെ ഏതെങ്കിലും ഒരു ശത്രുവിന് എന്തെങ്കിലും ഒന്ന് സംഭവം, അങ്ങനെ വേണം, നന്നായി പോയി. ഏ ഹല്ലേലൂയ്യ. ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ, ഈ വ്യക്തിയുടെ അടുക്കലേക്ക് ഈ അർത്ഥ സഹോദരന്മാരെല്ലാം തോപിൽ വന്നിട്ട് ആമീൻ ഇഫ്താഖിനോട് പറയുകയാണ്, സി ഞങ്ങൾ നമ്മൾ ഇപ്പോൾ വലിയൊരു അപകടത്തിലേക്ക് ചെന്ന് വീഴാനായിട്ട് പോകുന്നു. ആമീൻ അമോന്യർ വന്ന് നിങ്ങളെ പിടിച്ചടക്കുവാനായിട്ട് പോകുന്നു, ഞങ്ങളുടെ യുദ്ധത്തിന് വേണ്ടി വരും. നീ ദൈവീത് ആമീൻ സാർ ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ പോലും ഇഫ്താഖ് പറഞ്ഞില്ല, നിനക്കിതല്ല നിന്റെ അപ്പുറത്തത് വരണം, നീയൊക്കെ എന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടില്ലേ, ഇത് തമ്പുരാന്റെ വലിയ പ്രവർത്തി. എന്നിട്ട് രണ്ട് കരം ഉയർത്തി ദൈവത്തെ ഒന്നും ചോദിച്ചൊന്നുമില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എൻ്റെ കർത്താവേ സ്തോത്രം. മറ്റുള്ളവരുടെ പതനത്തിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കരുത്. മറ്റുള്ളവരുടെ പതനത്തിൽ നമ്മൾ എന്ത് ചെയ്യാനിടയാകല്ലേ? സ്തോത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ദൈവഭക്തി ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊക്കെ ഒത്തിരി ഉള്ളത്. ഇതിനെ നല്ല സ്വഭാവം എന്ന് പറയാൻ ഒക്കത്തില്ല, ഇതിനെ നല്ല സ്വഭാവം എന്ന് പറയാൻ ഒക്കുമോ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇഫ്താഖ് ആമേൻ അവരോട് പറഞ്ഞത്, സി ഞാൻ നിങ്ങളോട് കൂടെ വരാം. ഇവിടെയാണ് നല്ല കാര്യം. ഇവിടെയാണ് തിന്മയ്ക്ക് തിന്മയല്ല പ്രതികാരം ചെയ്യുന്നത്, നന്മയാൽ എന്ത് ചെയ്യുവാനിടയായി? തിന്മയെ ജയിപ്പാനിടയായി. ദൈവമക്കളെ, നമുക്ക് അങ്ങനെ ജയിക്കുവാനിടയായി. എന്തുകൊണ്ട് ഈ വ്യക്തിയെ തലവനാക്കി മാറ്റിയെന്നറിയാമോ? ഹല്ലേലൂയ്യ. ആമേൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? നന്മയാൽ തിന്മയെ ജയിക്കുവാനിടയായി. മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ വേഗത്തിൽ പറയാം. ഈ വ്യക്തിയുടെ നല്ല ഗുണവിശേഷത, ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയെ നിവർത്തിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് എടുക്കേണ്ട, എൻ്റെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. നമ്മൾ ഈ 11 അധ്യായം വായിക്കുന്ന സമയത്ത് ആമീൻ അമോന്യരോട് യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇഫ്താഖ് ഒരു നേർച്ച നേർന്നു. എന്താണെന്നറിയാമോ? ഞാൻ ഈ യുദ്ധത്തിന് പോയിട്ട് ജയിച്ച് മുന്നോട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് ആരാണോ എന്നെ എതിരേറ്റ് വരുന്നത്, തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഞാൻ എന്ത് ചെയ്യും? ദൈവ യഹോവയ്ക്കായി സമർപ്പിക്കുമെന്ന് പറഞ്ഞു. ആമീൻ. ശ്രദ്ധിച്ചോണേ, നേർച്ച നേർന്നു, യുദ്ധത്തിന് പോയി, ജയിച്ച് മുന്നേറി വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ താൻ ചെയ്ത ഒരു കാര്യം, താൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ്യ. താൻ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏക മകൾ, ആ മകളെ എതിർപ്പെടുന്നത്. അയ്യോ സ്തോത്രം, ഞാൻ എങ്ങനെ വേർതിരിക്കുന്നത്, ഒറ്റയൊരു മോള് മാത്രമേ ഉള്ളല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആമീൻ സ്തോത്രം തീരുമാനം മാറ്റി എഴുതുകയല്ലായിരുന്നു. ദൈവത്തോടെ എന്ത് ഉടമ്പടി ചെയ്തോ ആ ഉടമ്പടി ആമീൻ അറ്റ് എനി കോസ്റ്റ്, ഏത് വിലയും കൊടുത്ത് നിവർത്തിപ്പാൻ തയ്യാറുള്ള വ്യക്തിയായി മാറുവാനിടയായി. നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് അല്ലേ? നമ്മളൊക്കെ എന്തെല്ലാം നേർച്ചകളാണ് നേർന്നിട്ടുള്ളതെന്നറിയാമോ? ഞാൻ ഒന്നും പറയുന്നില്ല. ഇന്ന് ടൈത്തോടുള്ള ദിവസമായിരുന്നല്ലോ. നമ്മൾ എന്തെല്ലാം ആരെ പോലെ? ആമീൻ യാക്കോബിനെ പോലെ. എന്താ നേർച്ച നേർന്നത്? ഞാൻ പോകുന്ന വഴിയിൽ ദൈവം എൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ, എനിക്കുള്ള ആഹാരമൊക്കെ തരികയാണെങ്കിൽ, ആമീൻ ഞാൻ ഇന്നതുപോലെയൊക്കെ ചെയ്തോളാം. അന്നെടുത്ത തീരുമാനമാണ്. പക്ഷേ തീരുമാനമൊക്കെ നമ്മൾ എന്ത് ചെയ്യുവാനിടയായി? കാറ്റിൽ പറത്തി കളഞ്ഞു. പക്ഷേ ഇഫ്താഖ് പറയുന്നു, ആമീൻ എൻ്റെ മകൾ, ആമീൻ ഒറ്റ ഒരാളെ ഉള്ളൂ, മകനും മകളുമായിട്ട് ഒറ്റ ഒരാളെ ഉള്ളൂ, ഞാൻ ദൈവത്തോട് നേർച്ച നേർന്നു പോയി, ആ നേർച്ചയിൽ നിന്ന് എനിക്കൊരിക്കലും വ്യതിചലിച്ച് പോകുവാൻ കഴിയുകയില്ല.
ആമേൻ. ഇന്ന് പകലിൽ ഞാൻ ദൈവ സ്നേഹത്തെ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞൊരു ആമീൻ ഒരു 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 നേർച്ചയുണ്ടല്ലോ. കർത്താവെ എന്നെ ഖത്തറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആമീൻ തീർച്ചയായിട്ടും ഞാൻ ഇന്നത് ഇന്നതുപോലെയൊക്കെ ചെയ്തുകൊള്ളാം. ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ആമീൻ ഞാൻ പാസ്റ്ററിനോട് ഒരുമിച്ച് സുവിശേഷ വേലയിൽ ആമീൻ എല്ലാ നിലകളിലും ഞാൻ പങ്കാളിത്തം പുലർത്താമെന്നൊക്കെ ഒത്തിരി നേർച്ചകളൊക്കെ നേർന്നതല്ലേ. ആ നേർച്ചയൊക്കെ ഇപ്പോൾ നിവർത്തിക്കുന്നുണ്ടോ എന്നൊന്ന് സ്വയം ശോധന ചെയ്യുവാനിടയാകട്ടെ. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഹല്ലേലൂയ, ആ മകളുടെ കാര്യമാണ്, ആ മകളുടെ പ്രസ്താവന. ഒന്ന് നിങ്ങൾ നോക്കിയേ, 11-ാം അധ്യായം അതിൻ്റെ 35. ഇതുപോലുള്ളൊരു തലമുറ നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. 11-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം നോക്കി. അവളെ കണ്ടയുടനെ അവൻ തന്റെ വസ്ത്രം കീറി, അയ്യോ എന്റെ മകളെ, നീ എന്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. ഓക്കെ, യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു. അതിന്റെ 36-ാം വാക്യം കൂടെ. അവൾ അവനോട്, അപ്പാ. അമീൻ, ഇവിടെയാണ് ആ തലമുറയുടെ നല്ല പ്രസ്താവന. നോക്കി, ആ മകള് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? നീ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമോര്യരോട്. മതി. ആ മകൾ പറയുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങളെ, ചില മാതാപിതാക്കളൊക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഒന്ന് തലയൊന്ന് ഒന്ന് ഒന്ന് നിവർത്തി നിന്ന്. അമീൻ, നമ്മുടെ പല മാതാപിതാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുഞ്ഞുങ്ങളെ എന്തിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്? ദൈവവേലയ്ക്ക് വേണ്ടി. കുഞ്ഞുങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം പപ്പായുടെയും മമ്മിയുടെയും, ചിലരുടെ ചില കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ തലയിരുന്ന് ചിരിക്കുകയാണ്. പപ്പായുടെ മമ്മിയുടെയൊക്കെ എന്തോ ഒരു വിട്ടുതരമായ തീരുമാനമാണെന്നറിയാം, ഞങ്ങളെയൊക്കെ ദൈവവേലയ്ക്ക് വേണ്ടി എന്തിനാണ് വേർതിരിച്ചിരിക്കുന്നതെന്ന്. എന്നാൽ ഈ ഇബ്താഗിൻ്റെ മകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പാ എന്ത് തീരുമാനമാണ് എടുത്തേക്കുന്നത്? ആ തീരുമാനത്തിന് വേണ്ടി ഞാൻ എന്നെ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളെ, ഇന്ന് പകലിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പേരൻസ് നിങ്ങളെ എന്തിനു വേണ്ടിയാണോ വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. വളർന്നു വരുമ്പോഴും അപ്പൻ്റെ തീരുമാനത്തെ പൂർത്തീകരിപ്പാൻ നിങ്ങൾ വേർതിരിപ്പാൻ ഇടയായി തീരട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആമീൻ. മൂലക്കല്ലാക്കി തീർക്കുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതോടെ വായിച്ച് ദൈവ ആമീൻ കർത്തമേശയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ 3-ാമത്തെ വാക്യം കൂടെ. നിങ്ങൾ എന്നെ രക്ഷിക്കയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട്. ശ്രദ്ധിച്ചേ, ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് അമോന്യരുടെ നേരെ ചെന്നു. ആമേൻ. അമോന്യരുടെ അടുക്കലേക്ക് ചെല്ലുവാനിടയായി. ഇവിടെ ഒരു വലിയ ശ്രദ്ധേയമായ കാര്യം, ആമീൻ, ഇബ്താഗ് പറയുകയാണ്, എന്റെ ജീവനെ ഞാൻ ഉപേക്ഷിച്ചും കൊണ്ട് ഹല്ലേലൂയ അമോന്യരെ നേടുവാൻ പോയി. എന്ന് പറഞ്ഞാൽ താൻ തനിക്കായിട്ടല്ല ജീവിക്കുന്നത്, താൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിപ്പാനിടയായി. ഇവിടെ നിന്നൊരു കാര്യം പറയാം, ഹല്ലേലൂയ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു പറഞ്ഞതുപോലെ യേശു കർത്താവ് ആമേൻ നമ്മെ രക്ഷിപ്പാൻ വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കുവാനിടയായി. ഇബ്താഗ് ഇസ്രയേലിലെ ജനത്തെ മുഴുവൻ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ ജീവനെ ആമേ സ്വരം വിലക്കെടുക്കാതെ ആമേ യാഗമാക്കി തീർക്കുവാൻ അർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി തകരപ്പെടുവാനായിട്ടിടയായി തീർന്നു. ആമേൻ. തൻ്റെ ജീവനെ, ഹല്ലേലൂയ, സ്തോത്രം. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടിയല്ല, മറിച്ച് ആമേൻ മുഴു ലോകത്തെയും രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഇന്ന് പകലിൽ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ വാത്സല്യമുള്ള ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. ഇബ്താഗ്, ഹല്ലേലൂയ, ഗലിയാദിലുള്ള എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പ്രാണനെ വിലയായി കാണുവാനിടയാകാതെ തൻ്റെ പ്രാണനെ, ഹല്ലേലൂയ, ആമീൻ, സ്തോത്രം, മറ്റുള്ള ഉദ്ധാരണത്തിന് വേണ്ടി ആമീൻ യാഗമാക്കിയതുപോലെ ആമീൻ സ്തോത്രം കാൽവറിയിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് ആമീൻ സ്തോത്രം നമ്മെ ഉദ്ധരിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, ആമീൻ സ്തോത്രം ശത്രുവിൻ്റെ പാളയത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, അമോന്യരുടെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, രക്ഷിക്കുവാൻ വേണ്ടി ആമേ തൻ്റെ ജീവനെ, പ്രാണം ആമേ സ്തോത്രം, ഹല്ലേലൂയ, പ്രാണനെ വെച്ചു നൽകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അത് നാം ധ്യാനിക്കുവാനായിട്ടിടയായി തീരട്ടെ. വാത്സല്യമുള്ള ദൈവമക്കളെ, ആമേ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇബ്താഗ് എല്ലാവരാലും തള്ളപ്പെട്ട വ്യക്തിയായിരുന്നു, എന്നാൽ പിന്നീട് അവനെ തലവനാക്കി മാറ്റുവാനിടയായി. ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, ശ്രേഷ്ഠമായി വിളങ്ങിയ ചില സ്വഭാവങ്ങളുണ്ട്.
ഒന്നാമത് ആമേൻ. സ്വരത്തിന്മലിൻ്റെ സഹോദരങ്ങൾ ചെയ്തുവെങ്കിലും ഞാൻ തിന്മയാൽ പ്രതികരിക്കുകയില്ല, ഞാൻ നന്മയാൽ തിന്മയെ ജയിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. എന്ത് നേർച്ച നേർന്നോ ആ നേർച്ച എന്ത് വിലവെടുപ്പുള്ളതായാലും അത് നിവർത്തീകരിപ്പാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി. ആമീൻ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് തൻ്റെ ജീവനെ ഹല്ലേലൂയ നോക്കാതെ മറ്റുള്ളവരെ ഉദ്ധരിക്കുവാൻ വേണ്ടി ആമീൻ ഏൽപ്പിച്ചു കൊടുക്കാനിടയായി. നമ്മുടെ കാൽവറി ആമീൻ, നമ്മുടെ കർത്താവ് കാൽവറിയിൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ആമീൻ. സ്തോത്രം. ബലി ആമീൻ, ബലിയർപ്പണമായി മാറിയതുപോലെ, യാഗാർപ്പണമായി മാറിയതുപോലെ അത് ധ്യാനിക്കുവാനിടയായി തീരട്ടെ. ആമീൻ.